കാസർഗോഡ് പയസ്വിനി പുഴയിൽ കാണാതായ ഒരു കുടുംബത്തിലെ മൂന്ന് പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. 16-കാരൻ മനീഷാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട മനീഷിന്റെ അച്ഛനും അമ്മയ്ക്കുമായി തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് ഫൈസൽ ചേരുന്നു. ഫൈസൽ, എപ്പോഴാണ് ഇവർ ഈ പുഴയിൽ കാണാതായത്? രക്ഷാപ്രവർത്തനം തുടരുകയാണോ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അല്പം മുമ്പാണ് നമുക്ക് ഈ സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചത്. 1 മണിക്കൂർ മുമ്പാണ് കാണാതായതാണ് ഇപ്പോൾ നമുക്ക് അറിയുന്ന വിവരം. കാസർഗോഡ് കുണ്ടൻകുഴി തോണിക്കട പുഴയിൽ കുളിക്കാനിറങ്ങിയ 15-വയസ്സുകാരനാണ് ഇപ്പോൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. മനീഷ് എന്നാണ് പേര്. 15 വയസ്സുണ്ട്. അപ്പൊ തന്നെ ദീക്ഷ, 30 വയസ്സുള്ള ദീക്ഷ, 40 വയസ്സുള്ള നിതിൻ എന്നിവർക്ക് ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. ഇവർ തോണിക്കടവിൽ താമസക്കാരാണ്, കർണാടക സ്വദേശികളാണ്. ഇവർ ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തിയപ്പോൾ ആദ്യം ദീക്ഷ വെള്ളത്തിൽ വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ദീക്ഷയെ രക്ഷിക്കാൻ വേണ്ടി മനീഷ് വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു. മനീഷിന് നീന്തൽ അറിയാവുന്ന കുട്ടിയാണ്, അങ്ങനെയാണ് രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടുന്നത്. ഇവിടെ ഒരു കായമുള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഈ കാര്യത്തിൽ മുങ്ങിയതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നാട്ടുകാരും ഒക്കെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും തെരച്ചിൽ തുടരുകയാണ്. ഈ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ മനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു രണ്ടുപേർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. കുറച്ച് ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ് ഇത്. കുറച്ച് റോഡിൽ നിന്ന് കുറച്ചധികം ദൂരത്തേക്ക് എത്തണം. ഈ പെട്ടെന്ന് ഇവിടേക്ക് എത്തിപ്പെടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ രണ്ടു പേരെയും കണ്ടെത്താൻ കഴിയുമുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും. ഫൈസലാണ് വിവരം നൽകിയത്. ദൗർഭാഗ്യകരമായ വാർത്തയാണ് കാസർഗോഡ് നിന്ന് വരുന്നത്.